Hi friends, assalamu alaikum. Welcome back to my channel, My Mom's Kitchen. Appo innoru breakfast recipe aayittana njan vannittullathu. Vellappavum white kadala vechukondulla nalla adipoli taste aayittulla stew aanu. Identha green appam nalla ningal aalochikkunnathu. Palak vechukondundakkiya nalla green color illa vellappavum adu pole stew aanu innathe recipe. അപ്പം ഈ ഒരു റെസിപ്പി മുഴുവനായി നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യരുത്. സിമ്പിളാണ്, നിങ്ങൾ എല്ലാവരും വെള്ളാപ്പളം വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനിപ്പം വൈറ്റ് കടല വെച്ചുകൊണ്ട് സ്റ്റൂ ആണ് റെഡിയാക്കുന്നത്. ഒരു 3-4 മണിക്കൂർ ഒരു കപ്പോളം വൈറ്റ് കടല കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ, ഒരു വലിയ സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് അരിഞ്ഞ് വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പോളം തേങ്ങയും കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാം, ഒരു 5-10 ബദാമും 5-10 കാഷ്യൂവും കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് 3 കൂടെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്, തേങ്ങയും ബദാമും കാഷ്യൂവും. അതല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ഈ ബദാമും കാഷ്യൂ അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. 1 teaspoonഓളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ തോയിച്ചെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതീ പറഞ്ഞ സവാളയും പച്ചമുളകും തക്കാളിയും ക്യാരറ്റും ചെറിയ 2-3 വെളുത്തുള്ളിൻ്റെ അല്ലിയും ഒക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം കടല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കുക്കറിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാളയും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നില്ല. പകുതി തക്കാളിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അപ്പാടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3-4 കഷണം വെളുത്തുള്ളിയും ചെറിയ കഷണം ഇഞ്ചിയും ചതച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം, കടല പൊങ്ങുന്ന കണക്കിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കടല വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലിന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കടല അവിടെ, അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളാപ്പത്തിൻ്റെ മാവ് ഓൾറെഡി ഞാനിപ്പോൾ അരച്ചെടുത്തിട്ട് വെച്ചതാണിത്. ഇതിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളാപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. എന്തായാലും എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളാപ്പം റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് എങ്ങനെയാണ് വെള്ളാപ്പത്തിന് അരക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഗ്രീൻ കളർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം പാലക് ചീര എടുത്തിട്ടുണ്ട്. കുറച്ച് പാലക് ചീര ഒന്ന് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക, നന്നായി ഒന്ന് പേസ്റ്റാക്കിയെടുക്കുക മിക്സിയിൽ. അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ആ പാലക് പേസ്റ്റ് നമ്മൾ ഈ വെള്ളാപ്പത്തിൻ്റെ കൂട്ടിലേക്ക് അങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പം ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളാപ്പം ചുട്ടെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ്, തേങ്ങയും കാഷ്യവും ബദാമും നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കാഷ്യവും ബദാമും കൂടെ അരച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കടല ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുക. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം തൂയിച്ചെടുക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് തൂയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിന്നച്ചട്ടിയിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളക്ക് പകരം കുഞ്ഞുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. 3 കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ ഒരു സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും തക്കാളിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ആ സ്റ്റൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഡെക്കറേഷൻ പോലെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ തൂയിച്ചെടുക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാറാണ്. അതേപോലെ ഗീ തൂയിച്ചെടുത്ത ഉള്ളിയും ഇതൊക്കെ കൂടെ നമ്മൾ ഈ സ്റ്റൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി.
അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളാപ്പം നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. വെള്ളാപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ സ്റ്റൈലിലാക്കി എടുക്കുന്നു. അറിയുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക, അല്ലാത്ത ആൾക്കാർ സാധാരണ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം സാധാരണ പോലെ തന്നെ വെള്ളാപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഈ വെള്ളാപ്പവും സ്റ്റൂവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഈ സ്റ്റൂ വെള്ളാപ്പത്തിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ, പൂരീൻ്റെ കൂടെ, അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ഈ അപ്പത്തിന് പാലക്കിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ പാലക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് അതിൻ്റെതായ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക്. വെള്ളാപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തേങ്ങാപ്പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, സോഫ്റ്റും ആയിരിക്കും. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈ മൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.